ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പ് അരി എടുത്തിട്ടുണ്ട്. മട്ടരിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ അരി നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് പാലൊഴിച്ചതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തീ ഓണാക്കാം. ഈ സമയം തീ കൂട്ടി വെച്ചേക്ക്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ പാലും അരിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെക്കാം. അതിനുശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചേക്കാം. ഇനി ഇതിനകത്ത് വിസിലിട്ട് കൊടുക്കാം. ഇതിനകത്തുനിന്ന് വിസിൽ അടിക്കേണ്ട ആവശ്യമില്ല. വിസിൽ വരാൻ തുടങ്ങുന്ന ആ സമയം ഒരു സൗണ്ട് കേൾക്കും. ആ സമയം നമുക്ക് തീ കുറച്ച് വെക്കാം. ഒരു 25 മിനിറ്റോളം ചെറിയ തീ തന്നെ കുക്ക് ചെയ്യാം. എന്നാലേ നമ്മുടെ പായസത്തിന് ഒരു പിങ്ക് കളർ വരുള്ളൂ. 25 മിനിറ്റിന് ശേഷം തീ ഓഫാക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള എയറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ എയറെല്ലാം പോയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പായസം നല്ല പിങ്ക് കളറ് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തേക്കാം. ഇതിലേക്ക് നെയ്യിൽ കാഷ്യൂ മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് മാത്രം ചേർക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുക്കറിൽ പായസം റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.